1977-ലോ 78-ലോ ആണോ എന്നെനിക്ക് അത്ര നിശ്ചയമില്ല. എൻ്റെ അച്ഛൻ അന്ന് മുളമുത്താവ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ അച്ഛനെ കാണാൻ പോകാറുണ്ട്. തിരിച്ചു വരുമ്പോഴൊക്കെ തൃശ്ശൂർ വെറുതെ കറങ്ങിയിറക്കും. അതിനിടയിൽ ഒരുപാട് പുസ്തകങ്ങൾ തെരുവിൽ കാണാൻ കഴിയും. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത് ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. ഇംഗ്ലീഷൊന്നും എനിക്ക് വായിക്കാനറിയില്ല, പക്ഷേ ഞാൻ ആ ചിത്രങ്ങളിലേക്ക് നോക്കും. അതിലൊക്കെ ലോകത്തുള്ള മഹാന്മാരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചതായി കാണാൻ കഴിയും. ആദ്യകാലത്ത് ഞാനിത് വായിക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ ആരായിരുന്നു വാൻ ഗോഗ്, ആരായിരുന്നു ദാലി, ആരായിരുന്നു ഗോയോ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് അന്നത് വാങ്ങി ശേഖരിക്കും. അന്ന് ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അതിലെ മാസികയിൽ കൃത്യമായിട്ട് കാണാനും കഴിയും. അങ്ങനെ എന്നിൽ എങ്ങനെയോ എൻ്റെ ഉള്ളിൽ ചിത്രകലയോടുള്ളൊരു വല്ലാത്ത ഭ്രമം കയറിക്കൂടെ ഉണ്ടായി. ചിത്രങ്ങളോടും വരയ്ക്കുന്നവരോടും ശില്പികളോടും ഒക്കെ എനിക്ക് ഒരു അഗാധമായ ഒരു ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്തു. ഒന്നുമറിയാതെ അതിനുള്ളിലെ നിറങ്ങളെക്കുറിച്ചോ അതിൻ്റെ സൗന്ദര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ ചിത്രകലയുടെ വ്യത്യസ്തമായ ധാരകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത കാലത്തും ഞാനതിനെ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നോക്കിക്കാണാറുണ്ട്. ആ ഒരു കൗതുകം തന്നെയായിരിക്കാം ഇന്ന് എന്നെ ഒരു പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളുടെ ചിത്രം വരയ്ക്കുന്ന അനുജ സിന്ധു വിനയലാലിനെ കാണാനും അവൻ്റെ ചിത്രങ്ങളെ നോക്കി അറിയാനുമൊക്കെ സാധിക്കാൻ പ്രേരിപ്പിച്ചു എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അനുജാത് സിന്ധു വിനയലാൽ, ഞാൻ ദേമാതയിലാണ് പഠിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ വരച്ചു തുടങ്ങിയതാണ്. ഒരു LKG UKG ടൈമിലൊക്കെ വരച്ചു തുടങ്ങിയതാണ്. ഒരു ചിത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളൊരു കവിതയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. കാഴ്ചയുടെ നിറങ്ങളുടെ ഒരു വലിയ കവിതയാണ് ചിത്രമെന്ന് പറയുന്നത്. സൂക്ഷ്മമായ അംശങ്ങളെ നിറങ്ങളെയൊക്കെ കണ്ടെടുക്കാൻ കഴിയുന്ന വലിയ മനോഹാരിത, നമ്മളെ ചിന്തയിലേക്കും അഗാധമായ സ്നേഹത്തിലേക്കും സൂക്ഷ്മതയിലേക്കുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വരയുടെ മായാപ്രപഞ്ചം. ഞാൻ ശരിക്കും വന്നത് മാട്രി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആർട്ട് അന്വേഷിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല അന്വേഷിക്കുമ്പോൾ, ഒരു കാരണവശാലും ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്താണ് വരച്ചത്, എന്താണ് കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കലയെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കലാകാരനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കലയിലൂടെയാണ്, അവൻ്റെ വരയിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അയാളെ അല്ലെങ്കിൽ ആ കുട്ടിയെ അന്വേഷിച്ച് പോകാനുള്ളൊരു കാരണം പോലെ തന്നെ അത് നിരീക്ഷിക്കപ്പെടാൻ, പുറമേ നിന്ന് നോക്കിക്കാണാൻ, ആ കുട്ടികളെ എങ്ങനെ വിലയിരുത്തുമെന്ന് നോക്കിക്കാണാൻ എനിക്ക് മാഷ് സമീപിച്ചാൽ മതിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താണ് മാഷ്ക്ക് ഒരു അവൻ്റെ ചിത്രകലയായിട്ടും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു കുട്ടി, വളരെ ചെറിയൊരു കുട്ടി, പക്ഷെ അവൻ കുട്ടികളെ പോലെ ചിത്രം വരയ്ക്കുന്നില്ല. അനുജാത് സിന്ധു വിനയലാൽ എന്ന് വളരെ വിചിത്രമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള പേരാണ് അവൻ്റേത്. അച്ഛനും അമ്മയും അവൻ്റെ പേരിനോടൊപ്പമുണ്ട്. ഒരു 14 വയസ്സുകാരൻ എനിക്ക് നൽകിയിട്ടുള്ള ഒരു വിസ്മയം, ഇതിനേക്കാൾ കൂടുതൽ മറ്റൊരു കുട്ടി എനിക്ക് നൽകിയിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അനുജാതിൻ്റെ അച്ഛനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രസിദ്ധനായ കലാകാരനാണ്, ഡിസൈനറാണ്. എന്നാൽ ഒരിക്കൽ പോലും വിനയലാൽ സ്വന്തം മകനെ അതിൻ്റെ ക്യാൻവാസിനെ തിരുത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല, മറിച്ച് വലിയ സന്തോഷം കൊടുക്കാനായിട്ട് ശ്രമിച്ചത്, ആനന്ദത്തിൻ്റെ വലിയൊരു ഊർജം പകരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അനുജാതും അഭിനയം വളരെ കുട്ടിക്കാലം തൊട്ടേ വരയ്ക്കുന്ന കുട്ടികളാണ്. പക്ഷെ അത് എല്ലാ കുട്ടികളും ചെയ്യുന്ന പരിപാടിയാണ്, എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. വളരെ കുഞ്ഞുകാലം തൊട്ടേ തന്നെ കുട്ടികൾ വരച്ചു തുടങ്ങും. പിന്നെ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോഴാണ് ഈ പറയുന്ന വരയുടെ ഒരു ഗൗരവം മനസ്സിലാവും, അതിൻ്റെ ഒരു അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു കനം മനസ്സിലാവുക. അപ്പോൾ അത് കുറേ കഴിയണം. അപ്പോൾ ഇവർ വളരെ നേരത്തെ വളരെ ചെറുപ്പത്തിലേ വരച്ചിരുന്നു എന്ന് പറയുന്നത് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല, വളരെ സ്വാഭാവികമാണ്. എല്ലാ കുട്ടികളും കരിക്കോട്ട് കൊണ്ടോ ക്രയോൺസ് കൊണ്ടോ ഒക്കെ ചുമരിൽ കൂടി വരയ്ക്കുന്ന ഒരു രീതി അത്ര കണ്ടാൽ മതി. പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മളവരുടെ കാഴ്ചകളിലൂടെയൊക്കെ നടത്തി, കാണുന്ന കാഴ്ചകളൊക്കെ പകർത്തി, അതെല്ലാം സ്വാംശീകരിച്ച്, അതൊക്കെ നിരീക്ഷിച്ച്, അങ്ങനെ പുതിയൊരു ലോകം ഉണ്ടാക്കാനാണ്
ഒരു ഞാനൊരു ബേസിക്കലി ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത് അവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതി പകർന്നൊരു വീടാണത് അത് ഒരു ഉപാധികളില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൊരു വീടെന്ന് വേണമെങ്കിൽ പറയാം അത് ആ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് സ്വന്തം സന്തോഷങ്ങളിലേക്ക് ജിജ്ഞാസകളിലേക്ക് ഒക്കെ തന്നെ കുട്ടിയെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം വിനയൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ അനുജാതിൻ്റെ അമ്മ ഇത്രയേറെ ഓരോ അണുവിലും സ്നേഹവും പ്രചോദനവും കൊടുത്തുകൊണ്ടിരുന്നൊരു അമ്മയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കുടുംബമാണ് ഇത്രയേറെ സ്വാഭാവികതയോടുകൂടി കുറച്ചേറെ അനായാസതയോടുകൂടി ചിത്രങ്ങൾ വരയ്ക്കാനും കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ രുചിച്ചറിയാനായിട്ടും അനുജാതിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അനുജാതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയായിരുന്നു അമ്മയായ സിന്ധു സിന്ധുവിൻ്റെ വേർപാട് അനുജാതിനെ മാത്രമല്ല ആ കുടുംബത്തെ ആകെ തളർത്തിയിട്ടുണ്ട് അമ്മമാരെക്കുറിച്ചുള്ള അനുജാതിൻ്റെ ചിത്രങ്ങളിലും വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്യുന്ന അമ്മമാരെ അവൻ വരച്ചിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുഞ്ഞ് ലോകത്തെ കാണുന്നത് അത്ഭുതകരമാണ് അവൻ്റെ കാഴ്ചകൾ നമ്മൾ നിരന്തരം കാണുന്നതല്ല അമ്മമാരിങ്ങനെ കഷ്ടപ്പെടുന്ന അപ്പോൾ നമ്മളെപ്പോഴും കാണുന്നാൽ അവരിങ്ങനെ ഇങ്ങനെ അലക്കുന്ന കുക്ക് ചെയ്യുന്ന അപ്പോൾ ഞാനത് അവരുടെ ഓരോരോ കഷ്ടപ്പാടുകളും എൻ്റെ ചിത്രമാക്കി മാറ്റി രാഷ്ട്രപതിയുടെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അനുജാതിനെ തേടി വന്നിട്ടുണ്ട് എന്നിട്ടും ആ കുഞ്ഞ് വലിയൊരു വൃക്ഷത്തെപ്പോലെ തലകുനിക്കുകയാണ് തൻ്റെ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് നാണം കൊണ്ട് വലിയൊരു ചിന്തയെ വരച്ചു ചേർക്കുകയാണ് വലിയ പുരസ്കാരം എന്ന് പറയുമ്പോൾ എനിക്ക് രാഷ്ട്രപതി അവാർഡായിരുന്നു 2016 അത് കിട്ടിയത് മുതിർന്നവരുടെ ആ ഒരു യുക്തിബോധത്തെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വരയ്ക്കാനായിട്ട് അനുജാത ആദ്യം മുതൽ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഒരു പച്ച നിറത്തിലൊരു കാക്കയെ വരയ്ക്കും അല്ലെങ്കിൽ വൃത്താകൃതിയിൽ ഒരു ചതുരം വരയ്ക്കും ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇത് അനുജാത നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് എനിക്കറിയാം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയേറെ പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ അയാളുടെ വീട്ടിലാണെങ്കിൽ അയാളുടെ അലമാരകളിൽ മുഴുവനും സമ്മാനങ്ങളാണ് അത്രയധികം അന്തർദേശീയമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിയാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള യാതൊരു വിജയഭാവമോ അല്ലെങ്കിൽ അഹങ്കാരങ്ങളോ അഭിമാനം പോലുമോ എനിക്ക് അനുജാതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല വളരെ സ്വാഭാവികതയിൽ അതിങ്ങനെ കണ്ടുപോവുകയാണ് ചെയ്തത് ശരിയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ ഒരു കുട്ടിയാണ് അതെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയ ചിത്രകാരന്മാരുടെ ഒപ്പം അവർ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഡൽഹിയിലെ ഇൻ്റർനാഷണൽ സെൻറ്ററിലാണ് ആ ചിത്ര പ്രദർശനം നടന്നിട്ടുള്ളത് അത് അച്യുതൻ കൂടല്ലൂർ യൂസഫ് അറയ്ക്കൽ അപർണ കൗർ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരുടെ കൂട്ടത്തിലാണ് ഈ ഒരു ചിത്രങ്ങളും കൂടി പ്രദർശിപ്പിച്ചത് അത് വലിയൊരു അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഒരു ചിത്ര ബാലചിത്രകാരനും ഇതേപോലെയുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അതെല്ലാം കഴിഞ്ഞ് ആൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആളോട് വെറുതെ ചോദിച്ചു നീ എന്തിനാണ് വരയ്ക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ വളരെ ലജ്ജയോട് കൂടിയിട്ട് ചെറിയ ശബ്ദത്തിൽ ഇത് പറഞ്ഞത് സന്തോഷിക്കാനാണെന്ന് പറയും എനിക്കത് വല്ലാതെ കോരിത്തെരിച്ചൊരു അനുഭവമാണ് സന്തോഷിക്കാനായിട്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നൊരു കാര്യം സ്വന്തം ആനന്ദത്തിന് വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നേരത്തെ പ്രിയം പറഞ്ഞ ഒരുപാട് അവാർഡുകൾ ഇപ്പോൾ 5000 പേര് പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ അവാർഡായിരുന്നു ക്ലിൻ്റിൻ്റെ പേരിൽ നടത്തിയ ചിത്ര പ്രദർശനം അതേപോലെ തന്നെ 70 രാഷ്ട്രങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഏഷ്യ പസഫിക് ചിത്ര പ്രദർശനമുണ്ട് അതിനകത്ത് ചിത്രം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത്ര വലിയ അന്തർദേശീയവും ദേശീയവുമായിട്ടുള്ള പുരസ്കാരങ്ങളും കിട്ടി അതേപോലെ തന്നെ അത് ആളുടെ വീടിനകത്തുള്ള അലമാരയിൽ നിറയെ സമ്മാനങ്ങൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളോ വിജയഭാവങ്ങളോ ഒന്നും ഇല്ലാതെ അത് നടത്തിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളിലും മറ്റുള്ളവരിലും കാണില്ല കാരണം അത്രമാത്രം മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മുടെ ഇത് കലാകാരന്മാരുടെ ലോകം അങ്ങനെ ഒന്നാണ് പക്ഷെ വളരെ സ്വാഭാവികതയോടും അനായാസതയോടും കൂടി വരയ്ക്കുന്നു എന്നുള്ളതാണ് ദേവിയായിട്ട് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ കലാകാരന് മാത്രം കിട്ടുന്നൊരു കാര്യമാണത് അങ്ങനെ വെറുതെ കുറേയധികം കാര്യങ്ങൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ കാര്യങ്ങൾ പഠിച്ചെറിഞ്ഞ കാര്യങ്ങൾ ഇതിനെല്ലാം ആൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചുറ്റുമുള്ള പരിസരങ്ങൾ ആ പരിസരങ്ങളിലുള്ള സാധാരണയായിട്ടുള്ള കാഴ്ചകൾ
അതിനെ വളരെ ജൈവികമായിട്ട് സ്വാഭാവികതയോട് കൂടിയിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ചെറിയ പ്രായം കൊണ്ട് ഇത്രയേറെ പുരസ്കാരങ്ങൾ കിട്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് സംസാരിച്ചപ്പോഴേ പുരസ്കാരങ്ങളിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അത് വലിയൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്, നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണത്. പുരസ്കാരങ്ങൾ വേണ്ട, മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ്. പിന്നെ എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷത്തിന് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് ആൾ വരികയാണ്. അപ്പോൾ ആൾ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു പൂച്ചക്കുട്ടിയെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ റോഡിലുള്ള നായ്ക്കുട്ടിയെ വരയ്ക്കുന്നു, പശുക്കളെ വരയ്ക്കുന്നു, കാളക്കൂറ്റന്മാരെ വരയ്ക്കുന്നു. ഇങ്ങനെയുള്ള പല പല കൊച്ചു കൊച്ച് പരിസര കാഴ്ചകളെയൊക്കെ തന്നെ ചിത്ര ക്യാൻവാസിലേക്ക് പകർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ഊർജ്ജമാണ് ശരിക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. കുട്ടികളുടെ ആനന്ദം എന്ന് പറയുന്നത്, കലയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് അത് സമ്മാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനന്ദമല്ല, ഒട്ടുമല്ല. അങ്ങനെ ആവരുത്. അവർ ഉണ്ടാക്കുന്ന ഒരു ലോകം, അവരുണ്ടാക്കുന്ന കലയുടെ ഒരു ലോകം, അല്ലെ കല അവരുടെ കലയാണ് ഈ ആനന്ദവും സ്വാതന്ത്ര്യവും തരേണ്ടത്. അപ്പോൾ അതിന് എന്ത് വഴി എന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് മത്സരങ്ങൾക്ക് പിറകെ പോയി ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഒരു അലമാരി നിറയ്ക്കുക, വലിയ വലിയ പുരസ്കാരങ്ങൾ വാങ്ങുക, ആ സന്തോഷമല്ല. അത് ക്ഷണികമായ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഒരുപാട് ഒന്നാം സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ ഒന്നാം സമ്മാനങ്ങളുടെ പ്രസക്തിയും അതിൻ്റെ അത് നൽകുന്ന ആനന്ദ സന്തോഷമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് അതിന് ഉപരിയായി മറിച്ച് ഈ കല നൽകുന്ന സന്തോഷമാണ്, അത് അനന്തമാണ്, അത് എപ്പോഴും നന്നുകൊണ്ടേയിരിക്കും, അത് എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കും. അവൻ്റെ സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവങ്ങൾ അത് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് പിറകിൽ പോകാനും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കാര്യങ്ങളെ കാണാനും. ഇപ്പോൾ അനുജാതെ സംബന്ധിച്ച് അനുജാത അങ്ങനെ വളരെ മുതിർന്ന ചിത്രകാരന്മാരെ പോലെ തന്നെ വരയ്ക്കുകയാണ്. കാരണം മുതിർന്ന ചിത്ര എന്ന് വെച്ചാൽ മുതിർന്ന ചിത്രകാരന്മാർ വരെയല്ല, അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവധാനത്തോടെ ഒരു വേണ്ടത്ര സമയമെടുത്ത് 6 മാസമോ 6 കൊല്ലമോ എടുത്ത് ഒരു 2 മണിക്കൂർ പരിപാടിയാണ് സർഗപ്രതിഭ, അവരുടെ സർഗപ്രക്രിയ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം കലയെ ഒരു ചങ്ങാതിയെ പോലെ അതിൻ്റെ തോളിൽ കൈയിട്ട് നടത്തുന്ന ഒരു ശീലമാണ് അനുജാരം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കാണുകയും ഒരു സൂക്ഷ്മമായ ലോകം അയാൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രങ്ങൾ വലിയൊരാളുടെ പോലെ തോന്നും. സാധാരണ വരച്ചിങ്ങനെ കുട്ടികൾ വരയ്ക്കുന്ന പോലെ വരച്ചു, പിന്നെ ഇപ്പോൾ വലുതാവുമ്പോൾ കുറേ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ അങ്ങനെ എൻ്റെ വര മാറി മാറി. ഞാനും എൻ്റെ വര കണ്ടിട്ടുള്ളത് ചെറുപ്പത്തിൽ തൊട്ട് അവൻ വരച്ചു തുടങ്ങിയതാണ്. ഈ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് ചുമരുമ്പൊക്കെയാണ് വരച്ചു തുടങ്ങിയത്. ഫുള്ള് കറുകുറ വരച്ചിട്ട് നിറച്ച് ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ടുള്ളതാണ് ഈ ചുമരുമ്പൊക്കെ വരച്ചിട്ടും. പിന്നെ അങ്ങനെ പിന്നെ ഇഷ്ടമുള്ള സാധനം ബുക്കിൽ നോക്കി വരച്ചു തുടങ്ങി. പിന്നെ പ്രകൃതിയിൽ നിന്നുള്ള നിരീക്ഷിച്ച് ചെറിയ ചെറിയ ചെടികൾ പോലും നമ്മൾ പോലും നിരീക്ഷിക്കാത്ത, നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒരു ചെടികളൊക്കെ ഉണ്ടെന്ന്. അവനത് അപ്പോൾ അച്ഛനും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും, അതൊക്കെ തപ്പി പിടിച്ച് അത് പൊട്ടിച്ച് അതിന് റെഫർ ചെയ്ത് അങ്ങനെയാണ് ഈ പെയിൻറ്റിങ്ങുകളൊക്കെ അവൻ വരച്ചു തുടങ്ങിയത്. പരിസരത്തുള്ള ചെറിയ ഇപ്പം മത്തപ്പൂവയലും പിന്നെ ചേമ്പല അതൊക്കെ അതിൻ്റെ മൈന്യൂട്ട് ഡിസൈൻസുകളൊക്കെ നോക്കിയിട്ടാണ് വരച്ചത്. ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ കാസിനൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പ്രകൃതി പിന്നെ മെയിനായിട്ട് ആടുകളും അങ്ങനെ ചുറ്റുപാടും കാണുന്നതൊക്കെ വരയ്ക്കായിരുന്നു. എൻ്റെ കേരളം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ശരിക്കും ഒന്ന് ആളുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് എൻ്റെ കേരളം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാൻവാസിനകത്ത് ഒരു ജീവിതം മുഴുവനും ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ലോകം മുഴുവൻ അതിനകത്തുണ്ട്. ഒരു ചെറിയ ക്യാൻവാസിനകത്ത് ഒരു 150 രൂപങ്ങൾ എങ്ങനെയാണ് ഒതുക്കിയെടുക്കുക എനിക്ക് തോന്നുന്നില്ല അതിന് പറ്റുന്നുള്ളത്. വളരെ വളരെ ചെറിയ രൂപങ്ങളാണ്, ഈ രൂപങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിയിട്ടുണ്ട്. ഒരു രൂപവും മറ്റൊരു രൂപത്തിനുമായിട്ട് ഇതിങ്ങനെ തിങ്ങി നിൽക്കുന്നില്ല, അതിൻ്റെ സ്വാഭാവികതയിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. ബന്ധങ്ങളുടെ ഒരു സ്വരച്ചേർച്ച എന്ന് വേണമെങ്കിൽ അനുജാതിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പറയാം. ബന്ധങ്ങളുടെ ഒരു സ്വരച്ചേർച്ചയാണ്, ഒരു ഹാർമണിയാണ്, ബന്ധങ്ങളാണത്, പലതരം ബന്ധങ്ങൾ. അത് കേരളത്തിൻ്റെ ജൈവ വ്യവസ്ഥയുണ്ട്, ആവാസ വ്യവസ്ഥയുണ്ട്, കാലാവസ്ഥകളുണ്ട്, പലതരം ഭൂപ്രകൃതികളുണ്ട്, പല പലതരത്തിലായ മനുഷ്യരുണ്ട്, അധ്വാനിക്കുന്ന മനുഷ്യരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല പല രൂപങ്ങൾ, ഒരു 150 രൂപങ്ങൾ ഒരു ചെറിയ ക്യാൻവാസിലേക്ക് ഒതുക്കി വയ്ക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം അങ്ങനെ ഓരോ ചെറിയ രൂപത്തിനും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയുണ്ട്. നമ്മൾ മുതിർന്നവർ അവരുടെ ചിത്രകലാ പാണ്ഡിത്യം വെച്ചിട്ട് അതിനെങ്ങനെ അളക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അളക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയാണ്.
അനുജാതനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഹോളിസ്റ്റിക് ആവുക അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആവുക എന്നൊക്കെ വാക്കുകളിൽ പറയും. സമഗ്രത ഉണ്ടാക്കിയെടുക്കുന്ന ചില തത്വ ദാർശനികമായിട്ടുള്ള ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. കുട്ടികളുടെ കലയിൽ വളരെ പ്രധാനപ്പെട്ട ചില പോരായ്മ എനിക്ക്, ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് സാധാരണ കാണുന്നത്, ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഈ സ്വാഭാവിക വളർച്ച കഴിയുമ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ, അത് രക്ഷിതാക്കളുടെ ആവാം, ചിത്രകലാ അധ്യാപകരുടെ ആവാം, അങ്ങനെ ഒരുപാട് ഇടപെടലുകൾ കൊണ്ട് അതിൻ്റെ ജൈവികത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് മിക്കവാറും കുട്ടികൾ കുട്ടികളുടെ കലയിൽ നമ്മൾ കാണുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയില്ല, പിന്നെ ഈ മത്സരങ്ങൾക്ക് പിറകെ പോവുക, ഒരു സ്ഥിരം വാർപ്പ് വിഷയങ്ങളിലേക്ക് പോവുക, ആ സമ്മാനങ്ങൾ വാരിക്കൂട്ടുക, അതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ രോമാഞ്ചത്തിൽ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഒരു പ്രത്യേക തരം ആനന്ദം അനുഭവിക്കുക. അത് കലയിൽ നിന്ന് കിട്ടുന്ന ആനന്ദമല്ല, ഒട്ടുമല്ല. യഥാർത്ഥത്തിൽ കലയിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ് കുട്ടി അനുഭവിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ ഈ രീതിയിൽ വരുമ്പോഴും കലയിൽ നിന്ന്, സ്വന്തം കലയിൽ നിന്ന് അവരുണ്ടാക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് ഉള്ള സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ആണ് കിട്ടേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മറ്റു കുട്ടികൾക്കൊന്നും ഇല്ല, ഒന്നും അനുഭവിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഇവരെ പിറകിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഉണ്ട്. അപ്പോൾ ആ ഒരു കലയുടെ ആനന്ദം അല്ലെങ്കിൽ കലയുടെ അതിരറ്റ ഒരു സ്വാതന്ത്ര്യം, അതൊക്കെയാണ് സാധാരണ മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ എല്ലാ കലാകാരന്മാരും അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളുടെ കുട്ടികൾ ഈ യഥാർത്ഥ ആനന്ദവും ഈ അളവറ്റ ഈ കല നൽകുന്ന സ്വാതന്ത്ര്യമൊന്നും അനുഭവിക്കുന്നില്ല, അവർ അറിയുന്നില്ല, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഈ അനുജാതിൻ്റെ പിറകിൽ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ ഒരു ബോധ്യം. പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ സ്വതന്ത്രമായി വിടൂ. അവരെ ഈ എന്താ പറയുക, ബുക്ക് പഠിപ്പിക്കൽ ഈ പെർസ്പെക്റ്റീവ് അതൊന്നുമില്ല, അതൊന്നുമൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവർ മനസ്സിൽ തോന്നുന്നത്, ഇപ്പോൾ ഒരു മീശയുള്ള ഒരാൾ വരച്ചാൽ അവൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ ഒരു കണ്ണാടി ഇട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മ, അങ്ങനെ. അല്ലാണ്ട് ഇപ്പം തന്നെ ഇവർ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു വരയ്ക്കണ ഒരു സ്വതന്ത്രമായി വരയ്ക്കണ ഒരു ഇത് ഒരു രീതി പോവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കാലങ്ങളിലുള്ള പ്രശ്നം. അപ്പോൾ വിശാലമായി പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് സ്വസ്ഥായിരുന്നു വരയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക്. അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം. ബിനയലാലിൻ്റെ തന്നെ ഒരു കലാസങ്കല്പം എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിനും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അത് കുട്ടികളുടെ ചിത്രം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ചിത്രങ്ങളാണ്. അത് ഞാനൊരിക്കലും മലയാളത്തിൽ വളരെ മുൻനിര ബാല പ്രസിദ്ധീകരണത്തിൻ്റെ, അവർ ഒരുപാട് മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വാങ്ങുകയും മികച്ച ചിത്രകാരനം നടത്തുകയും ചെയ്യുന്നൊരു ബാലമാസിയാണ്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളുടെ ചിത്രങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ധാരാളം ഈ മികച്ച ചിത്രകാരനും ഒന്നാം സമ്മാനവും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ ബാലമാസികയുടെ മുഖചിത്രമായിട്ട് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല, പ്രസിദ്ധീകരിക്കുന്നത്? കാരണം അവർക്കൊരു പ്രോത്സാഹനമാണല്ലോ, നിങ്ങൾ മികച്ച ചിത്രകാരൻ എന്ന് പറയുന്നു, നിങ്ങൾ ഒന്നാം സമ്മാനം കൊടുക്കുന്ന ചിത്രകാരൻ, കൊടുത്ത ചിത്രകാരൻ എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പത്രത്തിൽ പറയുന്നത് അവരുടെ ചിത്രങ്ങളൊന്നും അങ്ങനെ പ്രസിദ്ധീകരണ പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവരുടെ മുൻവിധിയാണത്, ചിത്രങ്ങൾ അങ്ങനെ ആ രീതിയിലുള്ള ചിത്രങ്ങളാണ് സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ചിത്രകല എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഗതിയാണ്, അത് എവിടെയും പ്രദർശന യോഗ്യമല്ല അല്ലെങ്കിൽ പ്രസിദ്ധീകരണ യോഗ്യമല്ല. അത് സോ കോൾഡ് ഈ പറയുന്ന നാല് ഒരു ചരട് ഒരു കയർ കെട്ടിയിട്ട് രണ്ട് ക്ലിപ്പ് മുൻപേ ഞാത്തിയിടേണ്ട ഒരു സാധാരണ ഒരു സംഗതിയാണ് എന്ന് വരുന്നു. അപ്പോൾ നമ്മളതിനെ പൊളിക്കുകയാണ്. കുട്ടികൾ ഈ കുട്ടികളോട് മുൻവിധി വേണ്ട, അവരവരേക്കാൾ വലിയ ലോകങ്ങൾ തീർക്കാൻ വളരെ മറ്റേ കഴിയുന്ന പ്രാപ്തരായ ആളുകൾ തന്നെയാണ് കുട്ടികൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്ര പരമ്പര എന്ന് പറയുന്നത് എൻ്റെ ആടുകൾ എന്ന് പറയുന്ന ഒന്നാണ്. എൻ്റെ ആടുകൾ ഏതാണ്ട് 18 ആടുകളെ വരച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ 50 ആടുകളെ വരയ്ക്കുക എന്നുള്ളതാണ് അനുജാത്തിൻ്റെ ഒരു സങ്കല്പം. പക്ഷെ അതിൻ്റെ ഏതാണ്ട് അടുത്തെത്തി. പല ഭാവങ്ങളിലുള്ള ആടുകൾ,
ഈ ആടുകൾ പരിസരങ്ങളുമായിട്ട് ഈ ആട് നടത്തുന്ന പലതരത്തിലായ കളികളായാലും ഉല്ലാസങ്ങളായാലും കരച്ചിൽ ഒക്കെ അതിനകത്ത് അവതരിപ്പിച്ചുകൊണ്ടുള്ള നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ആടുകളുടെ ഒരു ജീവിതം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. മൈ ഗോഡ്സ് ആൻഡ് ദെയർ ലീവ്സ്. അത് ഞാൻ ചെറുപ്പ ഒരു ഫിഫ്ത്തിലെ പഠിക്കുമ്പോൾ എനിക്കൊരു ക്യാമ്പിന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, വരയ്ക്കുന്ന എൻ്റെ ഒരു ക്യാമ്പ്. അപ്പോൾ അവിടെ ഒരു പെയിൻറ്റിങ് വരച്ചാണ് ഇങ്ങനെ ആടിനെ വെച്ച് വരച്ച. പിന്നെ അപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ അവിടുന്ന് തോന്നി ഇങ്ങനെ ഒരു സീരീസ് ഇങ്ങനെ തുടങ്ങിയാലോ, ഇങ്ങനെ ആടുകളെ വെച്ചൊരു സീരീസ് തുടങ്ങിയത്. കുട്ടി ഒരാളെന്തായി തീരണം എന്നുള്ളത് നിർവചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എങ്ങനെയാണ്, തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഒരു കലാകാരൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ അയാൾ തത്സമയ മനുഷ്യനായിരിക്കണം. അയാൾ വർത്തമാനകാലത്തിലാണ് ജീവിക്കേണ്ടത്. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ ഭൂതകാലത്തെക്കുറിച്ചുള്ള നൈരാശ്യങ്ങളോ ഒന്നും തന്നെ അയാൾ അലട്ടാൻ പാടില്ല. വർത്തമാനകാലത്തിൽ അയാൾ ജീവിക്കുക എന്നുള്ളത് തത്സമയ ജീവിതമാണ് ഒരു കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് കലാകാരൻ്റെ മാത്രമല്ല, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വാസ്തവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പ്രവചനങ്ങൾക്ക് നമ്മുടെ അത്തരത്തിലുള്ളതായ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തിക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല. അത് അങ്ങനെയല്ല ജീവിക്കണം. സ്വന്തം മനസ്സിനകത്താണ് അയാൾ അയാളുടെ സ്വപ്നത്തിൻ്റെ വിത്ത് വിതയ്ക്കേണ്ടത്. മറ്റൊരാളുടെ സ്വപ്നത്തിൻ്റെ വിത്ത് നമ്മുടെ മനസ്സിൽ വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതൊന്നും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ഇപ്പോൾ ഈ പ്രത്യേകിച്ചും പ്രതിഭയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ വന്യതയോട് കൂടിയിട്ടാണ് പ്രതിഭയെ ആവിഷ്കരിക്കുന്നത്. ചില സമയത്ത് അയാൾ വളരെയധികം ഒരു തീവ്രതയോട് കൂടിയിട്ട് തീക്ഷ്ണതയോട് കൂടിയിട്ട് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ അത് ആവിഷ്കരിക്കും. ചിലപ്പോൾ അത് സാധ്യമല്ലാതെ വരും. അത് പല ആരോഹണ അവരോഹണങ്ങളെല്ലാം തന്നെ ഒരു കലയിലുണ്ടാവും. ഞാൻ അനുജാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളുടെ ഭാവി നമുക്കൊരു പ്രശ്നമേ അല്ല. അയാളുടെ 14 വർഷത്തിനകം അയാൾ വർഷിച്ച ഒരു വലിയൊരു കലാജീവിതമുണ്ട്. ആ കലാജീവിതത്തെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമുള്ളൂ. നാളെ അയാൾ ആരാകും, അയാൾക്ക് അയാളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അയാൾക്ക് വളരാൻ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ തന്നെ വളരെ നിസ്സാരമായൊരു കാര്യം മാത്രമാണ്. പ്രത്യേകിച്ച് മനുജാത്തിനെ സംബന്ധിച്ചിടത്തോളം ചിത്രകല മാത്രമല്ല അയാളുടേത്. അയാൾ കളിയിൽ താല്പര്യങ്ങളുണ്ട്, അഭിനയത്തിൽ താല്പര്യങ്ങളുണ്ട്, സംഗീതത്തിൽ താല്പര്യമുണ്ട്, ഇങ്ങനെ പല മാധ്യമങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അയാൾക്ക് അതിലായിരിക്കും ചിലപ്പോൾ താല്പര്യമുണ്ടാവുക. അപ്പോൾ അയാളെ നമ്മൾ അയാളുടെ സ്വാഭാവികതയിലേക്കും അയാളുടെ നൈസർഗികതയിലേക്കും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അയാളെ ഒരിക്കലും നമ്മൾ ബലാത്കാരമായിട്ട് അയാളെക്കുറിച്ചുള്ളൊരു വിധി പ്രസ്താവം ഒരിക്കലും നടത്താൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അനുജാതിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതുവരെ ചെയ്തതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ മാത്രമല്ല മനുഷ്യരാശിയെ മുഴുവനും അതിശയിപ്പിച്ചിട്ടുള്ളൊരു ചിത്രകാരനാണെന്ന് നാളെ അയാളെക്കുറിച്ച് പറയാതിരിക്കില്ല. അത്തരത്തിൽ അയാളത് ചെയ്തു വെച്ചിട്ടുണ്ട്, വളരെ സ്വാഭാവികതയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അപ്പം അതുകൊണ്ട് ഈ 14 വർഷത്തിൻ്റെ തന്നെ കലാജീവിതം കൊണ്ട് അയാൾക്കൊരു സമ്പൂർണതയുണ്ട് എന്നാണ്.